റിഫാൻ ടി വിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കെടെറ്റ്, എൽ പി യു പി എന്നിവയുടെ പരീക്ഷയ്ക്ക് ഏറെ പ്രയോജനപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട 20 സൈക്കോളജി ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഓപ്ഷൻ ബി അപസാമാന്യ മനഃശാസ്ത്രം അഥവാ അബ്നോർമൽ സൈക്കോളജി, ഓപ്ഷൻ സി ചികിത്സാ മനഃശാസ്ത്രം അഥവാ ക്ലിനിക്കൽ സൈക്കോളജി, ഓപ്ഷൻ ഡി കുറ്റകൃത്യ മനഃശാസ്ത്രം അഥവാ ക്രിമിനൽ സൈക്കോളജി. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി അപസാമാന്യ മനഃശാസ്ത്രം അഥവാ അബ്നോർമൽ സൈക്കോളജി. 4.50 ചേർന്ന് 2 രൂപയാകും എങ്കിൽ 2 രൂപയിൽ എത്ര 50 പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഷിയുടെ പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ ഏത് പരിമിതിയിലാണ് ഉള്ളത്? ഓപ്ഷൻ എ പ്രത്യാവർത്തന ചിന്ത, ഓപ്ഷൻ ബി കൺസർവേഷൻ, ഓപ്ഷൻ സി പ്രതീകാത്മക ചിന്തനം, ഓപ്ഷൻ ഡി സചേതന ചിന്ത. ആൻസർ ഓപ്ഷൻ എ പ്രത്യാവർത്തന ചിന്ത. താഴെ കൊടുത്തവയിൽ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ശോധകം ഏത്? ഓപ്ഷൻ എ ട്രോഷ മഷിയൊപ്പുകൾ, ഓപ്ഷൻ ബി തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഓപ്ഷൻ സി പദാനുബന്ധ പരീക്ഷ, ഓപ്ഷൻ ഡി വിരൽ വേഗത പരീക്ഷ. ആൻസർ ഓപ്ഷൻ ഡി വിരൽ വേഗത പരീക്ഷ അഥവാ FDT. സർഗാത്മകതയ്ക്ക് 4 ഘടകങ്ങൾ ഉണ്ടെന്ന് ടോറൻസ് അഭിപ്രായപ്പെടുന്നു. താഴെ പറയുന്നവയിൽ അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ വാചാലത, വഴക്കം, ഭംഗി, മൗലികത. ഓപ്ഷൻ ബി വാചാലത, വഴക്കം, ഭംഗി, പുതുമ. ഓപ്ഷൻ സി ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം. ഓപ്ഷൻ ഡി ഒഴുക്ക്, വഴക്കം, ഭംഗി, പുതുമ. ആൻസർ ഓപ്ഷൻ സി ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യതത്വം, സന്മാർഗതത്വം എന്നിവ വ്യക്തിത്വത്തിന്റെ ഏതൊക്കെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവ ആണ്? ഓപ്ഷൻ എ ഇത്, ഈഗോ. ഓപ്ഷൻ ബി ഈഗോ ലിബിഡോ. ഓപ്ഷൻ സി ഈഗോ സൂപ്പർ ഈഗോ. ഓപ്ഷൻ ഡി ഇത് ലിബിഡോ. ആൻസർ ഓപ്ഷൻ സി ഈഗോ സൂപ്പർ ഈഗോ. താഴെ പറയുന്ന കൗൺസിലിംഗ് രീതികളിൽ സ്ഥാപകനും മേഖലകളും തമ്മിലുള്ള ശരിയായ ബന്ധം ഏത്? ഓപ്ഷൻ എ സൈക്കോ അനാലിസിസ് ആഡ്ലർ, ഓപ്ഷൻ ബി അനലിറ്റിക്കൽ തെറാപ്പി കാൾ റോജേഴ്സ്, ഓപ്ഷൻ സി പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി കാൾ യു, ഓപ്ഷൻ ഡി കോഗ്നിറ്റീവ് തെറാപ്പി ആറോൺ ബക്ക്. ആൻസർ ഓപ്ഷൻ ഡി കോഗ്നിറ്റീവ് തെറാപ്പി ആറോൺ ബക്ക്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രോയിഡ്, ഓപ്ഷൻ ബി വില്യം വുണ്ട്, ഓപ്ഷൻ സി വില്യം ജെയിംസ്, ഓപ്ഷൻ ഡി ഇവാൻ പാവ്ലോവ്. ആൻസർ ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രോയിഡ്. അഭിപ്രേരണയെ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ പരാജയ ഭീതി, ഓപ്ഷൻ ബി മത്സരം, ഓപ്ഷൻ സി അഭിരുചി, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അതായത് അഭിപ്രേരണയെ നിർണയിക്കുന്ന ഘടകങ്ങളാണ് പരാജയ ഭീതിയും മത്സരവും അഭിരുചിയും. അമ്മയെ എനിക്ക് ഇഷ്ടമാണ്, അമ്മയാണ് ദൈവം, അമ്മ എനിക്ക് പാല് തരും,
തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ഏതു രീതിയാണ്? ഓപ്ഷൻ എ ആവർത്തനം, ഓപ്ഷൻ ബി ഓർമ്മ, ഓപ്ഷൻ സി ചാക്രികാരോഹണം, ഓപ്ഷൻ ഡി സഹവർത്തിത്വം. ആൻസർ ഓപ്ഷൻ എ ആവർത്തനം. എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ ആദ്യ ബാല്യകാലം മാനസിക സാമൂഹിക സിദ്ധാന്തമനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ സ്വാശ്രയത്വം സംശയം, ഓപ്ഷൻ ബി അധ്വാനം അപകർഷത, ഓപ്ഷൻ സി മുൻകൈ എടുക്കൽ കുറ്റബോധം, ഓപ്ഷൻ ഡി വിശ്വാസം അവിശ്വാസം. ആൻസർ ഓപ്ഷൻ എ സ്വാശ്രയത്വം സംശയം. താഴെ പറയുന്നവയിൽ വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ തന്നെക്കുറിച്ചുള്ള ബോധം, ഓപ്ഷൻ ബി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, ഓപ്ഷൻ സി അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ, ഓപ്ഷൻ ഡി സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കൽ. ആൻസർ ഓപ്ഷൻ എ തന്നെക്കുറിച്ചുള്ള ബോധം. താഴെ കൊടുത്തിരിക്കുന്നതിൽ അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏത്? ഓപ്ഷൻ എ ശാരീരിക ആവശ്യങ്ങൾ, ഓപ്ഷൻ ബി സുരക്ഷിതത്വം, ഓപ്ഷൻ സി സ്നേഹം, ഓപ്ഷൻ ഡി സ്വതാവിഷ്കാരം. ആൻസർ ഓപ്ഷൻ ഡി സ്വതാവിഷ്കാരം. ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽബർട്ട് നൽകുന്ന പേര്? ഓപ്ഷൻ എ കേന്ദ്ര സവിശേഷകങ്ങൾ, ഓപ്ഷൻ ബി മുഖ്യ സവിശേഷകങ്ങൾ, ഓപ്ഷൻ സി ദ്വിതീയ സവിശേഷകങ്ങൾ, ഓപ്ഷൻ ഡി ബാഹ്യ സവിശേഷകങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി മുഖ്യ സവിശേഷകങ്ങൾ. താഴെ പറയുന്ന ഓരോ ഉദാഹരണങ്ങളും ഏതെല്ലാം പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്? ശരിയായ ക്രമം കണ്ടെത്തി എഴുതുക. ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത്, അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നത്, പരീക്ഷ എഴുതിയാൽ സമ്മാനം ലഭിക്കുന്നത്, സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ചോദക പ്രതികരണം, ശ്രമ പരാജയം, ധനപ്രബലനം, നിരീക്ഷണ പഠന സിദ്ധാന്തം. അതായത് ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത് ചോദക പ്രതികരണം, അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നത്, ശ്രമ പരാജയം, പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത് ധനപ്രബലനം, സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത് നിരീക്ഷണ പഠന സിദ്ധാന്തം. താഴെ പറയുന്നവയിൽ പഠനശൈലിയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ കണ്ടുപഠിക്കൽ, ഓപ്ഷൻ ബി ഉരുവിട്ടു പഠിക്കൽ, ഓപ്ഷൻ സി കേട്ടുപഠിക്കൽ, ഓപ്ഷൻ ഡി ചെയ്തു പഠിക്കൽ. ആൻസർ ഓപ്ഷൻ ബി ഉരുവിട്ടു പഠിക്കൽ. ടീച്ചർ ചിത്രങ്ങൾ, സീഡികൾ എന്നിവ ഉപയോഗിച്ച് ക്ലാസ് ആരംഭിച്ച് വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നു. ഇത്തരമൊരു ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗം കണ്ടെത്താൻ സാധിക്കും? ആൻസർ ഓപ്ഷൻ എ പ്രശ്നോന്നീത സമീപനം, വിമർശനാത്മക ബോധനം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ഗോൾബർഗിൻ്റെ സന്മാർഗ സിദ്ധാന്തമനുസരിച്ച് ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു?
ഓപ്ഷൻ എ സാമൂഹിക സുസ്ഥിതി പാലനം, ഓപ്ഷൻ ബി അന്തർ വൈയക്തിക സമന്വയം, ഓപ്ഷൻ സി സാർവജനീന സദാചാര തത്വം, ഓപ്ഷൻ ഡി സാമൂഹിക സുസ്ഥിതി പാലനം. ആൻസർ ഓപ്ഷൻ എ ആൻഡ് ഡി, സാമൂഹിക സുസ്ഥിതി പാലനം. താഴെ പറയുന്ന കൂട്ടങ്ങളിൽ ഒരേ വിചാര മാതൃകയിൽ പെടുന്ന മനഃശാസ്ത്രജ്ഞർ ആരെല്ലാം? ഓപ്ഷൻ എ കോഫ്ക, കോഹ്ലർ, തൊണ്ടേക്ക്. ഓപ്ഷൻ ബി എറിക്സൺ, ബന്ദുര, ഡോൾമാൻ. ഓപ്ഷൻ സി വാട്സൺ, വില്യം ജെയിംസ്, വില്യം വുണ്ട്. ഓപ്ഷൻ ഡി പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി. ആൻസർ ഓപ്ഷൻ ഡി പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടുന്നത് ഏത്? ഓപ്ഷൻ എ ആലേഖന വൈകല്യം, ഓപ്ഷൻ ബി ഉദ്വേഗ വൈകല്യം, ഓപ്ഷൻ സി സ്വഭാവ വൈകല്യം, ഓപ്ഷൻ ഡി ഉച്ചാരണ വൈകല്യം. ആൻസർ ഓപ്ഷൻ എ ആലേഖന വൈകല്യം. Subscribe our YouTube channel, Refine TV.